വിമുക്ത ഭടന്മാർ രാജ്യമൊട്ടാകെ പ്രതിഷേധ ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി കോതമംഗലത്തും പ്രതിഷേധ പരിപാടി ഉണ്ടായിരുന്നു. വിമുക്ത ഭട പുനരധിവാസം ഉറപ്പാക്കുക, ശമ്പളവും പെൻഷനും കുറയ്ക്കരുത്. വിമുക്ത ഭടന്മാരുടെ പെൻഷൻ പകുതിയാക്കുന്നതിനും സർവീസ് കാലാവധി നീട്ടുന്നതിനും സംയുക്ത സേനാധിപൻ ബിപിൻ റാവത്ത് നടത്തുന്ന നടപടികൾക്ക് എതിരെയാണ് നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി പ്രതിഷേധ ദിനം ആചരിച്ചത്. കോതമംഗലം താലൂക്ക് കമ്മിറ്റി മലയൻകീഴിലെ വിമുക്ത ഭട ഭവനോടനുബന്ധിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് വി സി പൈലി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ പ്രോട്ടോകോൾ പാലിക്കുന്നതുപോലെ നമ്മൾ എല്ലാ നിയമവ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് നമുക്ക് ഏതെല്ലാം വിധത്തിൽ നിയമാനുസരണം എങ്ങനെയൊക്കെ പ്രതികരിക്കാമോ അങ്ങനെയൊക്കെ പ്രതികരിക്കുക എന്നുള്ള ഒരു തത്വത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് നേരായ മാർഗത്തിൽ കൂടെ ഏത് വിധത്തിൽ പ്രതിഷേധിക്കാൻ പറ്റുമോ ആ വിധത്തിലെല്ലാം നമ്മൾ പ്രതിഷേധിക്കേണ്ട ഒരു അവസരമാണ് നമുക്ക് വന്നിരിക്കുന്നത്. സൈനികർ ഒരു 15 കൊല്ലം സർവ് ചെയ്യുന്ന ഒരു മനുഷ്യനെ അത് 15 കൊല്ലമല്ല 45 കൊല്ലം. കാരണം നമ്മൾ 8 മണിക്കൂറല്ല സർവീസ് ചെയ്യുന്നത്. ഒരു സിവിൽ സർവീസിൽ 8 മണിക്കൂർ കഴിഞ്ഞാൽ അവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, അവൻ പിന്നെ ഫ്രീ ആണ്. നമ്മൾ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മൾ 15 കൊല്ലം ജോലി ചെയ്യുമ്പോൾ 45 കൊല്ലത്തെ ജോലിയുടെ ഒപ്പം നമ്മൾ പണി ചെയ്ത ആളുകളാണ്. അപ്പം അങ്ങനെ വർഷം കണക്കാക്കി നമ്മുടെ സർവീസോ അല്ലെങ്കിൽ നമ്മുടെ സേവനമോ ചെറുതാക്കി കാണിക്കാൻ ആരെയും അനുവദിക്കില്ല, അത് ശരിയല്ല. കെ എസ് വേണുഗോപാൽ, സരിദാസ് നാരായണൻ നായർ, ഗ്രേസി ഷിബു, ശ്രീജ ദിവാകരൻ, ഇ ടി ചന്ദ്രസേനൻ, എ വി ബാബു, ടി എ ജോയി, ജോയി ഇഞ്ചൂർ, ഇ എൻ ദിവാകരൻ, ലാൽ വർഗീസ്, കെ എം അബ്ദുൾ തുടങ്ങിയവർ പങ്കെടുത്തു. കെ സി വി ന്യൂസ്, കോതമംഗലം.